വിമാനത്താവളങ്ങളിലെ ആർ ടി പി സി ആർ പരിശോധനാ ഫലം കൃത്യമല്ലെന്ന് പരാതി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി യാത്രയ്ക്കെത്തിയ പ്രവാസിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു വിമാനത്താവളത്തിലെ പരിശോധനാഫലത്തിൽ സംശയം തോന്നിയ പ്രവാസി വീണ്ടും നാട്ടിൽ നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയിൽ രോഗമില്ല എന്നാണ് റിസൾട്ട് കൊല്ലം നല്ല സ്വദേശി അഖിൽപ്രഭ രണ്ടു മാസത്തെ അവധിക്ക് ശേഷം ദുബൈയിലെ ജോലിസ്ഥലത്തേക്ക് കഴിഞ്ഞ ഞായറാഴ്ച മടങ്ങേണ്ടതായിരുന്നു അഞ്ചാം തീയതി കുണ്ട്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആർ ടി പി സി പരിശോധന നടത്തി നെഗറ്റീവാണെന്ന പരിശോധനാ ഫലത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകി വീണ്ടും ആർ ടി പി സി പരിശോധന ഫലം പോസിറ്റീവ് തിരിച്ചു വീട്ടിലെത്തി വിമാനത്താവളത്തിലെ പരിശോധനയിൽ സംശയം തോന്നിയെങ്കിൽ വീണ്ടും സ്വകാര്യ ലാബിനെ സമീപിച്ചു പരിശോധനാ ഫലം നെഗറ്റീവ് ഇതിപ്പോൾ ഏതിനെ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അധികാരികൾ ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും താൻ മാത്രമല്ല തന്നെ പോലെ ഒട്ടേറെ പേർ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനയിൽ പരാജയപ്പെട്ട് മടങ്ങാറുണ്ടെന്ന് അഖിൽ പറയുന്നു വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കും കോവിഡ് പരിശോധനയ്ക്കുമായി പതിനായിരത്തിലധികം രൂപയാണ് അഖിലിന് ചിലവായത് പിന്നെ നമുക്ക് തിരിച്ചു വരണമെങ്കിൽ അതാണ്ക്കുള്ള വണ്ടി വേണ്ടേ പോസിറ്റീവ് ആകുമ്പോൾ അപ്പോൾ അതാണ്ക്കുള്ള വണ്ടി അറേഞ്ച് ചെയ്യണം അവരൊന്നും വിമാനത്താവളങ്ങളിലെ ആർ ടി പി സി ആർ പരിശോധനാ നിരക്ക് വർദ്ധിപ്പിച്ച് യാത്രക്കാരെ കൊള്ളയടിക്കുന്നതിന് പിന്നാലെ പരിശോധനാ ഫലത്തിലും കൃത്രിമം കാട്ടുന്നുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അഖിൽ ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം